നമസ്കാരം, ഞാൻ പെരമത്തൂർ സുരേഷ് സരിക. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു പഴയ പാട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പല്ലവിയാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഈ മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. ഈ ഗാനം വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ നമുക്ക് ആ പാട്ടിൻ്റെ പല്ലവി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അതിനായിട്ട് കീബോർഡ്, ഇത് സി മേജർ സ്കെയിലുള്ള ഒരു പാട്ടാണ്. അപ്പോൾ കീബോർഡിൻ്റെ ഇടത് സൈഡിൽ നിന്നും 15-ാമത്തെ വെള്ളക്കെട്ടയിൽ, അതായത് മധ്യസ്ഥായി ഷഡ്ജത്തിൽ നമ്മുടെ തള്ളവറിൽ വെച്ചിട്ട് സ്റ്റാർട്ട്. ഷഡ്ജം ചതുർസുത ഋഷഭം അങ്കരഗാന്ധാരം ശ്രുതമധ്യമം പഞ്ചമം ചതുശ ദൈവതം കാവലി നിഷാദം താരഷഡ്ജം. ഡിസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ അവരോഹണം. നമ്മൾ ഈ പാട്ട് പഠിക്കുമ്പോൾ ഇതിനകത്ത് ചില സന്ദർഭങ്ങളിൽ ശുദ്ധമധ്യമം വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രതിമധ്യമവും ചില സാഹചര്യങ്ങളിൽ വരുന്നുണ്ട്. അതായത് എഫും വരുന്നുണ്ട്, എഫ് ഷാർപ്പും വരുന്നുണ്ട്. എഫ് ഷാർപ്പ് എന്ന് പറയുമ്പം ജിയിൽ നിന്നും ബാക്കിലേക്ക് വായിക്കുമ്പോൾ അത് ജി ഫ്ലാറ്റാണ്. അപ്പോൾ എഫ് ഷാർപ്പ് എന്ന് പറയുന്നതും ജി ഫ്ലാറ്റ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഓക്കെ, ശരി, നമുക്ക് പാട്ടിലേക്ക് പോവാം. അവിടെ അങ്കരഗാന്ധാരത്തിൽ നിന്നാണ് ലൈന്, ഉണ്ണികളെ ഒരു കഥ പറയാം എന്നുള്ള ലൈനാണ് വരുന്നത്. ഉണ്ണികളെ ഒരു കഥ പറയാം, നോക്കാം. അവിടെ ഗാ എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ് കൊടുക്കണം ഗായിക്ക്. ഗാ കഴിഞ്ഞ ഒരു കാരുവായുണ്ട്, കാരുവാൻ ഉദ്ദേശിക്കുന്നത് ദീർഘത്തിനെയാണ് കേട്ടോ. നടുവരലും ഉണ്ട്, നമുക്ക് നോക്കാം. ഈ തള്ളവരലും ഉണ്ട്. സായിക്ക് 2 സെക്കൻഡ് കൊടുക്കാം. സാ സ സ ഓക്കെ. അപ്പോൾ രണ്ടോട് ചേർത്ത് വായിക്കാം. ഗ ഗ സ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഗായിക്ക് നമ്മൾ 2 ബീറ്റ് കൊടുത്തു, മായ്ക്കും ഗായിക്കും ഒരേ ബീറ്റ് വെച്ച് സ സ സ ആദ്യ താളത്തിലാണ് കേട്ടോ, ആദ്യ താളമാണ്. എന്നിട്ട് ഈ വിരൽ കൊണ്ട് തന്നെ നമുക്ക് രീ 2 സെക്കൻഡ് സരി. ഒന്നുകൂടെ ഞാൻ പറയാം. ഗ 2 സെക്കൻഡ്, മ ഗ 3-4, സ 2 സെക്കൻഡ്, 3-4, നീ നീ 1-2, സ ഗ രീ 1-2, 3-4, അങ്ങനെ വരും. അപ്പം ഗ മ ഗ സ സ സ നീ നീ സ ഗ രീ സ രീ. ഓക്കെ, കാണണം. അപ്പോൾ അടുത്ത വന്നിട്ട് എൻ്റെ 2-ാമത്തെ ലൈൻ ആദ്യത്തെ പോലെ തന്നെ ഗാമക തന്നെയാണ് വരുന്നത്. ഗ മ ഗ സ സ സ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഈ മന്ത്രസ്ഥായിലോട്ട് അല്ലെങ്കിൽ ലോവർ ഒക്ടേവിലേക്ക് നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഉള്ള ഒരു ഫിംഗർ ഷിഫ്റ്റ് ചെയ്താലേ നമുക്കത് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഗാ ഈ മോതിര വിരലിന് കൊടുക്കാം. ഗ മ ഗ നടുവരല് കൊണ്ട് സ വായിക്കാം. സ സ സ നീ നീ ദ നീ. എന്നിട്ട് കണ്ടെ സായുടെ വരലെടുത്ത് ഇവിടെ ഓക്കെ. നീയുടെ അടിയിൽ കൂടെ തള്ളവരലെടുത്ത് ഫസ്റ്റ് ഫിംഗർ സായ. സ ഒന്നുകൂടെ വായിക്കാം. പിന്നെ ഫിംഗർ ഷിഫ്റ്റിംഗ് വരുന്നു.
ഫോർത്ത് ഫിംഗർ ഈ സാ എന്ന് പറയുന്നത് നാല് ബീറ്റുള്ള ഒരു സായാണ്. സാ കഴിഞ്ഞ് മൂന്ന് കാര്യമായിട്ട് കൊടുക്കണം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വന്നിട്ട് പുൽമീട്ടിലു അത് വായിക്കുമ്പോ എങ്ങനെ വരും? അവിടെ മാ എന്ന് പറഞ്ഞ ഫ്ലാറ്റ് വന്നുണ്ട്. ഈ കറുത്ത കെട്ടയായിരിക്കണം മാ ഉപയോഗിക്കേണ്ടത് കേട്ടാ. നട നോക്കാം. എന്നിട്ട് ഈ ഫിംഗർ തന്നെ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നാച്ചുറൽ എഫ് ആ വരുന്നു. ശുദ്ധമധ്യമം വന്നു. നമ്മുടെ മറ്റടുത്ത് പ്രതിമധ്യമായിരുന്നു ഉപയോഗിച്ചത്, പക്ഷെ ഇവിടെ ശുദ്ധമധ്യമം വന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. അത് രണ്ട് പ്രാവശ്യം വായിക്കണം. പുൽമീട്ടിലു എന്നിട്ട് എന്നിട്ട് ഗപ്പ നമുക്ക് വായിക്കണം. എന്താണ് ഗപ്പ? ഗപ്പ ഈ ഗായിൽ നടുവ് നമ്മുടെ തലവറിൽ വന്നാൽ മതി. അപ്പൊ നമുക്കിത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വായിക്കാൻ പറ്റും. ഗപ്പ സാസനീ ഗദ പാപ്പ. ഓക്കെ, അപ്പോ ഗ ഗപ്പ ഗപ്പ സാസനീ ഗദ പാപ്പ. പിന്നെ വന്നിട്ട് ചെറുവരല് വായിൽ കൊടുത്തിട്ട് മൂന്ന് സെക്കൻഡ് കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. എങ്ങോ പിറന്നു പോയി ഇളം മുളം കൂട്ടലപ്പ. ഞാൻ ഇത് മൊത്തമായിട്ടൊന്ന് വായിക്കാം. ഗ മ ഗ സ സ സ നീ നീ സ ഗ രീ സ രീ ഗ ഇവിടെ നമ്മളാണ് ഫിംഗർ ഷൂട്ട്. നമുക്ക് ഫോർത്ത് ഫിംഗർ ഉപയോഗിക്കാം. ഗ മ ഗ സ സ സ നീ നീ ദ നീ സ. ഓക്കെ, സ ഗ പ മ നീ രീ മ ഗ ഗ പ സ സ നീ നീ ദ ദ പ പ പ